Hello everyone, I am Tasni. Welcome to Tasni's Way. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലിറ്ററേച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ് എന്ന പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂളാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ ആദ്യം വരുന്നത് ഏർലി ഇംഗ്ലീഷ് പോയട്രിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം അത് നോക്കാം. ഈ മൊഡ്യൂളിൻ്റെ എല്ലാ ടോപ്പിക്കിലെയും നോട്ട്സ് ഞാൻ കൃത്യമായിട്ട് ഇതിൽ തരുന്നുണ്ട്. എല്ലാം ലൈൻ ബൈ ലൈനായിട്ട് വായിച്ചിട്ട് പോകാനായിട്ട് പറ്റില്ല. കാരണം നിങ്ങൾക്കറിയാം ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്, ഹിസ്റ്ററി തന്നെയല്ലേ. അപ്പോൾ നോട്ട്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ സ്ക്രീൻഷോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ നോട്ട് ചെയ്തിട്ടോ നന്നായിട്ട് ഫുള്ളും വായിക്കുക, എന്നിട്ട് അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുക. ഞാൻ എല്ലാത്തിൻ്റെയും ഒരു ചുരുക്കിയ രൂപത്തിൽ മുഴുവനായിട്ടും പറഞ്ഞു പോകുന്നുണ്ട് അർത്ഥങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്കിതൊരു ഒരു കഥയൊക്കെ പോലെ നമുക്ക് ഇത് പഠിച്ചു പോകാം. അപ്പോൾ നമുക്ക് എന്തായാലും ഓർമ്മയുണ്ടാവും, മറക്കില്ല അല്ലേ. നമ്മൾ സിനിമയ്ക്ക് കാണുമ്പോൾ അതിൻ്റെ കഥ നമുക്ക് നന്നായിട്ട് ഓർമ്മ വരില്ലേ, അതുപോലെ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ പറഞ്ഞു ഏർലി ഇംഗ്ലീഷ് പോയട്രി. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഈ നോട്ട്സ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്, ഇത് മുഴുവനായിട്ട് നിങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് മാത്രം എക്സാമിന് പോവുക. അതുപോലെ ലൈൻ ബൈ ലൈനായിട്ട് അർത്ഥങ്ങൾ പറഞ്ഞില്ല, അത് ഞാൻ എല്ലാത്തിൻ്റെയും അർത്ഥം പറയുന്നുണ്ട്, പക്ഷേ ലൈൻ ബൈ ലൈനായിട്ട് വായിച്ച അർത്ഥം പറയാൻ പോകുന്നില്ല, കാരണം കുറേ ഉണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഏർലി ഇംഗ്ലീഷ് പോയട്രി അല്ലേ, ആദ്യകാലത്തെ കവിതകളെക്കുറിച്ചാണ് നമ്മൾ ലിറ്ററേച്ചറിൽ ആദ്യമായിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു കഥ പോലെ കേട്ടിട്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ, എന്നിട്ട് നിങ്ങൾ എക്സാമിന് പോയി എഴുതുമ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കും. അപ്പോൾ ബിയോ വുൾഫ് ആംഗ്ലോ സാക്സൺ കവിതയുടെ പരുക്കൻ തുടക്കങ്ങൾ ഭൂഖണ്ഡത്തിൽ നിന്ന് കൊണ്ടുവന്നു. എല്ലാ ജനങ്ങളുടെയും സാഹിത്യത്തിൽ ഒന്നാമതായി വരുന്നതും ചെറുതായ മാന്ത്രിക പരുക്കൻ ജനപ്രിയ ബാലഡുകളും അല്ലെ. ഇതിൽ പോപ്പുലർ ബാലഡ്സ് എന്ന് കാണിക്കുന്നില്ല, അത് ജനങ്ങളുടെ ബാലഡുകളാണ്. പഴയ ഇംഗ്ലീഷ് കവിതകൾ ജർമ്മനിക്, ക്രിസ്ത്യൻ എന്നിങ്ങനെ രണ്ട് ശൈലികളിലോ റഫറൻസ് മേഖലകളിലോ ഉൾപ്പെടുന്നതാണ്. ഇവ രണ്ടും നാല് പ്രധാന കയ്യെഴുത്ത് പ്രതികളിൽ ഭൂരിഭാഗവും നിലനിൽക്കുന്ന കവിതകളിൽ പലപ്പോഴും വേറിട്ട് നിൽക്കുന്നത് പോലെ സംയോജിപ്പിച്ചിരിക്കുന്നു. പുറജാതീയ കാലഘട്ടത്തിലെ അധികം ആംഗ്ലോ സാക്സൺ കവിതകൾ നമ്മിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല എന്നാണ് ഇതിൽ പറയുന്നത്. 3000 വരികളുള്ള ബിയോ വുൾഫ് എന്ന ഇതിഹാസമാണ് അവശേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. ഈ കവിത ഭൂഖണ്ഡത്തിൽ ഉത്ഭവിച്ചതായിട്ട് തോന്നുന്നു, എന്നാൽ എപ്പോൾ എവിടെ എന്ന് ഇപ്പോൾ അറിയാൻ കഴിയില്ല. അത് ആംഗ്ലോ സാക്സൺസ് ബാലഡ്സുകളുടെ രൂപത്തിൽ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നിരിക്കാം, അല്ലെങ്കിൽ ഇത് സ്കാൻഡിനേവിയൻ മെറ്റീരിയലായിരിക്കാം. പിന്നീട് ഡാനിഷ് അല്ലെങ്കിൽ നോർവീജിയൻ കടൽ കൊള്ളക്കാർ കൊണ്ടുവന്നതാണ്. ഏതായാലും 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലും ഇംഗ്ലണ്ടിൽ അതിൻ്റെ ഇന്നത്തെ ഫോണ്ട് സ്വീകരിച്ചതായി തോന്നുന്നു. ഹ്രോത്ഗർ എന്ന രാജാവിൻ്റെ ആശ്വാസത്തിനായി കടൽ കടന്നു വരുന്ന നായകൻ ബിയോ വുൾഫ് ഗ്രെൻഡൽ എന്ന രാക്ഷസനിൽ നിന്നും പിന്നീട് ഗ്രെൻഡലിൻ്റെ മാത്രം ശക്തി കുറഞ്ഞ അമ്മയുടെ പ്രതികാരത്തിൽ നിന്നും അവനെ എങ്ങനെ വിടുവിക്കുന്നു എന്ന് ശരിക്കും പ്രാകൃതമായ കവിയുടെ സാധാരണ തീവ്രവും അലങ്കരിച്ചതുമായ ശക്തിയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. വിജയാഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങി വളരെ കാലം കഴിഞ്ഞ് സ്വന്തം ഗോത്രത്തിൻ്റെ രാജാവായി പ്രഖ്യാപിക്കപ്പെട്ട് തൻ്റെ വീരത്വത്തിന് അർഹമായ പ്രതിഫലം ബിയോ വുൾഫിന് ലഭിക്കുന്നു. കൂടാതെ തൻ്റെ ജനങ്ങൾക്ക് ബാധയായി മാറിയ തീ ശ്വസിക്കുന്ന മഹാസർപ്പത്തെ കൊല്ലുന്നതിനിടയിൽ മരണത്തെ അഭിമുഖീകരിക്കുന്നു. കവിതയുടെ ആത്മാവ് മ്ലാനവും ക്രൂരവുമാണ്. ആഖ്യാനം പലപ്പോഴും വ്യക്തതയേക്കാൾ നാടകീയമാണ്. കൂടാതെ കഥാപാത്രത്തിൻ്റെ സൂക്ഷ്മതയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ചില സാധാരണ കഥാപാത്രങ്ങൾ വ്യക്തമായി വേറിട്ട് നിൽക്കുന്നു. അവയെല്ലാം കവിതയുടെ പ്രക്ഷുബ്ധവും വളരെ ശ്രദ്ധിക്കാത്തതുമായ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു. അപ്പോൾ ഇതാണ് ആംഗ്ലോ സാക്സൺ പോയട്രി, ദ ഏർലി പെഗൻ പോയട്രി ആൻഡ് ബിയോ വുൾഫ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി, ഇതിൻ്റെ കഥ എല്ലാം മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമുക്ക് എക്സാമിന് പോകുമ്പോൾ എവിടെ നിന്ന് ചോദിച്ചാലും കഥ മുഴുവനായിട്ട് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എന്താണ് ബിയോ വുൾഫ്, എന്തൊക്കെയാണ് അന്ന് കാലത്ത് നടന്നിട്ടുണ്ടായിരുന്നത് എന്നെല്ലാം നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ദ ആംഗ്ലോ സാക്സൺ വേഴ്സ് ഫോം. ബിയോ വുൾഫിൻ്റെ കാവ്യരൂപം 10-ാം നൂറ്റാണ്ട് വരെയുള്ള എല്ലാ ആംഗ്ലോ സാക്സൺ കവിതകളുടെയും അല്ലെങ്കിൽ അവസാനം വരെയോ ഉള്ളതാണ്.
ഈ വാക്യം രണ്ട് പേജുകൾക്ക് താഴെയുള്ള അനുകരണ വിവർത്തനത്തിൻ്റെ ഒരു ഭാഗത്ത് ഈ പുസ്തകത്തിൽ ഏകദേശം പ്രതിനിധീകരിക്കുന്നു. ചരണങ്ങളിൽ ക്രമീകരിച്ചിട്ടില്ല. നല്ല ആധുനിക കവിതകളിൽ ശരിയേക്കാൾ സാധാരണയായി അവസാനം നിർത്തുന്ന വരികൾ അറ്റത്ത് വ്യത്യസ്തമായ ഇടവേളകളോടെ ആംഗ്ലോ സാക്സൺ കവിതയുടെ ശൈലിയിലെ ഏറ്റവും പ്രകടമായ ഒന്നാണ് രൂപങ്ങളുടെ ഉപയോഗം. ഇപ്പോഴും ആത്മാവിൽ പുറജാതീയർ ചില അവ്യക്തമാണ്, പക്ഷേ സമർത്ഥരാണ്. കൂടാതെ ശ്ലോകത്തിലെ കടങ്കഥകൾ സമർത്ഥമായി വികസിപ്പിച്ചെടുത്തു. ബല്ലാഡുകളുടെയും അതായത് ബാലഡ്സുകളുടെയും ചാരുതകളെക്കാളും കുറച്ചു നേരത്തെ മാത്രം ജനപ്രിയ സാഹിത്യത്തിൻ്റെ ഒരു രൂപത്തിൻ്റെ പ്രതിനിധികൾ. ചില പുറജാതീയ ഗാനരചനകളും അവശേഷിക്കുന്നു. അവയെല്ലാം ബിയോവുൾഫിനെ പോലെ തന്നെ ശോചനീയം മാത്രമല്ല വ്യതിരിക്തമായ ചാരുതയുള്ളവയാണ്. അത് ചിന്താകുലമായ വിഷാദമാണ്. ജീവിതത്തിലെ കഠിനവും ദാരുണവുമായ കാര്യങ്ങൾ സമുദായത്തിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും പ്രക്ഷുബ്ധത അല്ലെങ്കിൽ മരണം, നാടുകടത്തൽ, സുഹൃത്തുക്കളുടെ വേർപിരിയൽ എന്നിവയുടെ ഒഴിച്ചുകൂടാനാവാത്തതും മടുപ്പിക്കുന്നതുമായ കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നു. അവരുടെ ഇടയ്ക്കിടെയുള്ള പാത്തോസിൻ്റെ ടെൻഡർ കുറിപ്പുകളിൽ കെൽറ്റിക് ആത്മാവിൻ്റെ സ്വാധീനം ഉണ്ടായേക്കാം. എന്നിരുന്നാലും ആ കാലഘട്ടത്തിലെ സാഹിത്യത്തിൻ്റെ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളായിരുന്നു. അത് ആശ്രമങ്ങളിലോ അവരുടെ സ്വാധീനത്തിലോ നിർമ്മിക്കപ്പെട്ടു. 7-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബൈബിളിൻ്റെ ചില ഭാഗങ്ങൾ ആംഗ്ലോ സാക്സൺ വാക്യത്തിൽ പരാവർത്തനം ചെയ്തിട്ടുണ്ട്. സൈൻ വുൾഫ്, അതായത് കിന്നി വുൾഫ് എന്നാണ് അതിനെ പ്രൊണൗൺസ് ചെയ്യുക, പക്ഷേ എഴുതുമ്പോൾ സൈൻ വുൾഫ് എന്നാണ് ഇതിൽ തന്നിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, അദ്ദേഹമായിരുന്നു ആദ്യത്തെ ക്രിസ്ത്യൻ എഴുത്തുകാരൻ. പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അദ്ദേഹത്തിൻ്റെ ദൈവിക വിളിയുടെ ഐതിഹ്യം പ്രസിദ്ധമാണ്. കേഡ്മോണിന് ശേഷം ബെഡെ വരുന്നു. അദ്ദേഹം കവിയല്ല, ശക്തനും സുന്ദരനുമായ സ്വഭാവമുള്ള ഒരു സന്യാസി. 40-ഓളം ലാറ്റിൻ ഗദ്യകൃതികളിൽ തൻ്റെ കാലത്തെ മിക്ക അറിവുകളും സംഗ്രഹിച്ച അഗാധ പണ്ഡിതനായ ഒരു പണ്ഡിതൻ. സ്മരിക്കേണ്ട മറ്റൊരു പേര് ശ്രേഷ്ഠമായ ചില മതവിധകളുടെ ആംഗ്ലോ സാക്സണിൽ രചയിതാവായ സൈൻ വൾഫിൻ്റെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കിന്നി വൾഫ് എന്നാണ് ഉച്ചരിക്കുന്നത്, പക്ഷെ എഴുതുമ്പോൾ സൈൻ വൾഫ് എന്നാണ്, അദ്ദേഹത്തിൻ്റെ ആണ്. പ്രത്യേകിച്ച് ക്രിസ്തുവിനെയും ക്രിസ്ത്യൻ അപ്പോസ്തലന്മാരെയും വീരന്മാരെയും അതുപോലെ അവരെക്കുറിച്ചുള്ള വിവരണങ്ങൾ മറ്റ് ആംഗ്ലോ സാക്സൺ ക്രിസ്ത്യൻ കവിതകൾ ഇപ്പോഴുമുണ്ട്. പൊതുവെ സൈൻ വൾഫിൻ്റെ വിഷയങ്ങളുമായി സാമ്യമുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിലെ മിക്ക കവിതകളിലും മികവ് പ്രധാനമായും ലഭിക്കുന്നത് പഴയ പുറജാതീയ ചൈതന്യത്തിൻ്റെ നിലനിൽപ്പാണ്. ഇത് മൊത്തത്തിൽ ബിയോവുൾഫിനെ വേർതിരിക്കുന്നു. സാക്സൺ കവിതകൾ സാംസ്കാരികമായി ചെറുപ്പത്തിലെ പരിമിതികൾ പ്രകടിപ്പിക്കുന്നു. എന്നാൽ ആംഗ്ലോ സാക്സൺ സാഹിത്യത്തിൻ്റെ അതേ കാലഘട്ടത്തിലെ മറ്റേതോ ഒരു യൂറോപ്യൻ രാജ്യത്തെക്കാളും ചോദ്യം ചെയ്യാനാവാത്ത ശ്രേഷ്ഠത നൽകുന്ന ശക്തിയും ഇത് പ്രകടമാക്കുന്നുണ്ട്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. ഇംഗ്ലീഷ് രാജാക്കന്മാരിൽ മഹാന്മാരിൽ ഒരാളായ ആൽഫ്രഡ് പഠനത്തിനായി അശ്രാന്ത പരിശ്രമം നടത്തി. ഉപയോഗപ്രദമായ മറ്റെല്ലാ കാര്യങ്ങളിലും അദ്ദേഹം തൻ്റെ ലാറ്റിനിൽ നിന്ന് ആംഗ്ലോ സാക്സണിലേക്ക് തർജ്ജമ ചെയ്തു. തൻ്റെ കാലത്തെ ഏറ്റവും മികച്ച വിവര മാനുവലുകളുടെ 6 ഡസൻ ചരിത്രത്തിൻ്റെ മാന്യലുകൾ, തത്വചിന്ത, മതം എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശാശ്വതമായ സാഹിത്യ കൃതി ആംഗ്ലോ സാക്സൺ ക്രോണിക്കിളിൻ്റെ പ്രചോദനവും ഒരുപക്ഷെ ഭാഗികമായ കർത്തൃത്വവുമായിരുന്നു. ക്രിസ്ത്യൻ കാലഘട്ടം മുതൽ ആരംഭിക്കുന്ന വാർഷികങ്ങളുടെ ഒരു പരമ്പര വിവിധ ആശ്രമങ്ങളിൽ സൂക്ഷിക്കുകയും വർഷം തോറും റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. ആൽഫ്രഡിൻ്റെ സ്വന്തം മരണത്തിന് ശേഷം 2.5 നൂറ്റാണ്ടുകൾ വരെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ പ്രധാനമായും ഇംഗ്ലണ്ട് ക്രോണിക്കിളിലെ മിക്ക എൻട്രികളും നഗ്നവും സംക്ഷിപ്തവുമാണ്. എന്നാൽ ചിലപ്പോൾ പ്രത്യേകിച്ച് ആൽഫ്രഡിൻ്റെ തന്നെ ഗംഭീരമായ ചൂഷണങ്ങളുടെ വിവരണങ്ങളിൽ ഒരു എഴുത്തുകാരൻ ആവേശഭരിതമായ ആഖ്യാനത്തിലേക്ക് ഇടയ്ക്കിടെ വാക്യങ്ങളിൽ ഉണർത്തുന്നു. 10-ാം നൂറ്റാണ്ടിൽ നോർത്ത്മെൻ അധിനിവേശത്തിൻ്റെ
ബ്രൂണൻ ബർഹിലും മാൾഡനിലും നടന്ന രണ്ട് വലിയ യുദ്ധങ്ങൾ ആംഗ്ലോ സാക്സൺ കവിതയുടെ നിലവിലുള്ള ഒരേയൊരു പ്രധാന ഭാഗങ്ങൾ നിർമ്മിച്ചു. അവ തീർച്ചയായും വെസ്റ്റ് സാക്സൺ കാലഘട്ടത്തിൽ പെട്ടതാണ്. സർ ഗവെയ്നും ഗ്രീൻ നൈറ്റും നമുക്ക് മറ്റൊരു പ്രണയത്തെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കാനും അത് എല്ലാ വിദ്യാർത്ഥികളും മോഡേൺ വിവർത്തനത്തിൽ വായിക്കണം. അതായത് സർ ഗവെയ്നും, അതായത് ഗവെയ്ൻ എന്ന് ഉച്ചരിക്കുന്ന സർ ഗവെയ്നും ഗ്രീൻ നൈറ്റ് ഒരു അജ്ഞാതവും എന്നാൽ വളരെ യഥാർത്ഥവുമായ ഒരു കാവ്യാത്മക കലാകാരൻ്റെ ഹ്രസ്വവും ശ്രദ്ധാപൂർവം നിർമ്മിച്ചതുമായ സൃഷ്ടിയാണിത്. അദ്ദേഹം ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ലഖമോനേക്കാൾ പിന്നീട് ഒരു പക്ഷേ ചോസറിനേക്കാൾ അല്പം മുൻപും ജീവിച്ചിരുന്നു. കഥയിൽ രണ്ട് പഴയ നാടോടി കഥകൾ അടങ്ങിയിരിക്കുന്നു. ഇവിടെ ഒരു ആർത്യൂറിയൻ പ്രണയത്തിൻ്റെ രൂപത്തിൽ നന്നായി ഒന്നിച്ച് നൈറ്റ്ലി വികാരത്തിൻ്റെ എല്ലാ മികച്ച വശവും പുറത്തെടുക്കുന്ന തരത്തിൽ കൈകാര്യം ചെയ്യുന്നു. രചയിതാവ് ആകർഷകമായ സഹതാപത്തിലാണ്. ഇത്രയുമാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അതായത് മധ്യ ഇംഗ്ലീഷ് സാഹിത്യം. 1066 നോർമൻ അധിനിവേശത്തിനെ തുടർന്ന് ഭാഷയിലും സാഹിത്യത്തിലും അധിനിവേശത്തിൻ്റെ ഏറ്റവും സാധാരണമായ ഉടനടി ഫലം ഇംഗ്ലണ്ടിനെ ഒരു ത്രിഭാഷാ രാജ്യമാക്കി മാറ്റുക എന്നതായിരുന്നു. അവിടെ ലാറ്റിൻ, ഫ്രഞ്ച്, ആംഗ്ലോ സാക്സൺ എന്നിവ വെവ്വേറെ സംസാരിക്കുന്നു. സഭയുടെയും പണ്ഡിതന്മാരുടെയും ഭാഷയായ ലാറ്റിൻ ഭാഷയിൽ നോർമൻ പുരോഹിതന്മാർക്ക് സാക്സൺ പുരോഹിതന്മാരെക്കാൾ വളരെ പരിചിതമായിരുന്നു. സമ്പന്നമായ ലാറ്റിൻ സംസ്കാരത്തിൻ്റെ ആമുഖം 12th century അവസാന പകുതിയിൽ ഹെൻറി 2nd കൊട്ടാരത്തിൽ ലാറ്റിൻ സാഹിത്യത്തിൻ്റെ ഉജ്ജ്വലമായ പൊട്ടിത്തെറിക്ക് കാരണമായി. ഇംഗ്ലണ്ടിലും അതുപോലെ പടിഞ്ഞാറൻ യൂറോപ്പിലും മറ്റു ഭാഗങ്ങളിലും ലാറ്റിൻ വളരെക്കാലമായി മതപരവും പഠിച്ചതുമായ എഴുത്തിൻ്റെ ഭാഷയായി 16th century അതിനുശേഷമോ തുടർന്നു. ഫ്രഞ്ച്, നോർമൻസ്, ആംഗ്ലോ ഫ്രഞ്ച് അഥവാ ഇംഗ്ലീഷ് ഫ്രഞ്ച് സംസാരിക്കുന്ന ആ ഭാഷയെ സ്വാഭാവികമായും വിളിക്കാൻ തുടങ്ങി. തീർച്ചയായും ഭരണത്തിൻ്റെയും ഉയർന്ന സാമൂഹിക വിഭാഗത്തിൻ്റെയും ഭാഷയായി അധിനിവേശം അവതരിപ്പിച്ചു. അടുത്ത 3-4 centuries ഗണ്യമായ ഒരു സാഹിത്യ ശേഖരം നിർമ്മിക്കപ്പെട്ടു. അങ്ങനെ ഇംഗ്ലീഷ് എന്ന പദം വിഷയ വംശത്തിൻ്റെ ഭാഷയായി അനിവാര്യമായും തുടർന്നു. പക്ഷേ അവരുടെ സാഹിത്യം ആദ്യം നിസ്സാരമായി തകർന്നു. ചിതറിപ്പോയ സാക്സണുകൾ തങ്ങളുടെ അടിച്ചമർത്തലുകളോടുള്ള ചെറുത്തുനിൽപ്പ് ആഘോഷിക്കുന്ന ബാലഡുകൾ ആളുകളുടെ ചുണ്ടുകളിൽ വ്യാപകമായി പ്രചരിച്ചു. എന്നാൽ 1200 ഒരു പുതിയ തുടക്കം കുറിക്കാൻ കൂടുതൽ ഔപചാരികമായ ഇംഗ്ലീഷിലെ എഴുത്ത് ഒരു നൂറ്റാണ്ടിലേക്കേറെയായി പൂർണ്ണമായും നിർത്തി. ഈ ഇടവേള ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ മാത്രമാണ് പ്രധാന രേഖ. ഇതുപോലും പീറ്റർ ബോറോയിലെ ആശ്രമത്തിൽ തുടർന്നു. സ്റ്റീഫൻ്റെ ഭരണകാലത്തെ ഭയാനകമായ അരാജകത്വത്തിൻ്റെ മധ്യത്തിൽ 1154 അവസാനിക്കുന്നു. ആംഗ്ലോ സാക്സൺ പദവിയിലേക്ക് ഊർജസ്വലമായ എന്നാൽ പുരുഷമായ പരിധിയിൽ പരിമിതമായ മികച്ച വിവേചനങ്ങളും അമൂർത്തമായ ആവിഷ്കാരത്തിൻ്റെ ശക്തിയും ഇല്ലായിരുന്നു. ഇപ്പോൾ ഫ്രഞ്ചിൻ്റെ ഏതാണ്ട് മുഴുവൻ സമ്പത്തും അതിൻ്റെ പൂർണ്ണത, വഴക്കം, കൃപ എന്നിവ ചേർത്തു. നേരിട്ടുള്ള അനന്തരഫലമായി തത്ഫലമുണ്ടാക്കുന്ന ഭാഷ ആധുനിക ഇംഗ്ലീഷ്. ഏത് വംശത്തിലും എപ്പോൾ വേണമെങ്കിലും വികസിപ്പിച്ചെടുത്ത ഏറ്റവും സമ്പന്നവും വൈവിധ്യമാർന്നതുമായ ആവിഷ്കാര ഉപകരണമാണ്. കവിതയെ സംബന്ധിച്ചിടത്തോളം ലയനം ഗദ്യത്തേക്കാൾ കൂടുതൽ അർത്ഥമാക്കുന്നു. 13th century പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്ന മെട്രിക്കൽ സമ്പ്രദായം 1.5 centuries ശേഷം ചോസറിൻ്റെ കവിതകളിൽ പൂർണ്ണത കൈവരിക്കുന്നു. അത് സംയോജിപ്പിച്ച രണ്ട് സംവിധാനങ്ങളുടെയും മികച്ച സവിശേഷതകൾ എന്ന് വിളിക്കപ്പെടാവുന്നവയാണ്. എല്ലാവർക്കും മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു, ഞാൻ ഇതിൻ്റെ എല്ലാം അർത്ഥങ്ങളാണ് പറഞ്ഞിരുന്നത്. ഇതെല്ലാം ഈ ഞാൻ തരുന്ന നോട്ട്സിലുണ്ട്. അപ്പം നിങ്ങൾ ഈ നോട്ട്സൊക്കെ വായിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ നോട്ട്സ് മുഴുവൻ വായിക്കുക, എന്നിട്ട് അർത്ഥം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി.
നമുക്ക് ആ കാലഘട്ടത്തിലെ എല്ലാ സാഹിത്യങ്ങളെയും ഫലത്തിൽ വിഭജിക്കാം. ഏകദേശം ഒന്ന് മതപരവും രണ്ട് മതേതരവും ഇതിൽ പറയുന്നുണ്ട് അല്ലേ. ഒന്ന് റിലീജിയസ് ആയിട്ടും അല്ലെങ്കിൽ സെക്യുലർ ആയിട്ടും മതപരവും മതേതരവുമായിട്ട് നമുക്ക് വിഭജിക്കാം. എന്നാൽ സമീപകാലത്തേക്കാൾ മധ്യകാലഘട്ടത്തിൽ സാഹിത്യം എന്ന നിലയിൽ മതപരമായ രചനകൾ വളരെ പ്രാധാന്യമർഹിക്കുന്നുവെന്നും മതവും മതേതരവും തമ്മിലുള്ള വേർതിരിവ് ഇപ്പോഴുള്ളതിനേക്കാൾ കുറവാണെന്നും നിരീക്ഷിക്കേണ്ടതുണ്ട്. മതസാഹിത്യത്തിൻ്റെ രൂപങ്ങൾ ഏറെക്കുറെ മുൻകാലഘട്ടത്തിലെ പോലെ തന്നെയായിരുന്നു. ഗാനങ്ങളുണ്ടായിരുന്നു, അവയിൽ പലതും കന്യകയെ അഭിസംബോധന ചെയ്തു. ചിലത് അവരുടെ ആത്മാർത്ഥവും ആർദ്രവുമായ ഭക്തിയിൽ മനോഹരം മാത്രമല്ല പുരുഷൻ്റെയും അതായത് പുരുഷന്മാരുടെയും അക്രമത്തിൻ്റെയും കാലഘട്ടത്തിലെ മികച്ച ആത്മാക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നു. എന്നാൽ ഇടയ്ക്കിടെ കവിത പോലെ മനോഹരമാണ്. ബൈബിളിൻ്റെ പല ഭാഗങ്ങളുടെയും പദപ്രയോഗങ്ങൾ വിശുദ്ധരുടെ ജീവിതത്തിൽ വാക്യങ്ങളിലും ഗദ്യങ്ങളിലും മറ്റ് വിവിധ കൃതികളിലും ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഒറ്റ പ്രൊഡക്ഷനുകളിൽ പ്രത്യേക പരാമർശം അർഹിക്കുന്നത് കഴ്സർ മുണ്ടി സർവേർ ഓഫ് ദ വേൾഡ്, അത് അങ്ങനെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. കഴ്സർ മുണ്ടി 20,000 വരികളുള്ള പാരഡൈസ് ലോസ്റ്റ് എന്ന ഒരു കവിതയാണ് അതിൽ പറയുന്നുണ്ട്. പാരഡൈസ് ലോസ്റ്റ് എന്ന 14th century ആദ്യകാല കവിതയാണ്. ഓക്കെ, എന്താണ് പാരഡൈസ് ലോസ്റ്റ്? അതാണ് 14th century ആദ്യകാല കവിത. ബൈബിൾ വിവരണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഭാവിയെക്കുറിച്ചുള്ള അവരുടെ വാഗ്ദാനത്തിന് ഏറ്റവും പ്രധാനമായി ചർച്ച് നാടകങ്ങളുടെ രൂപത്തിൽ ആധുനിക നാടകത്തിൻ്റെ അണുക്കളുണ്ടായിരുന്നു. മതേതര സാഹിത്യത്തിൽ വൈവിധ്യം മതപരമായതിനേക്കാൾ വലുതായിരുന്നു. എല്ലാത്തിലും ഏറ്റവും അറിയപ്പെടുന്നത് കുക്കു സോങ് ആണ് അല്ലെ. ഇതിൽ പറയുന്നുണ്ട് ദ ബെസ്റ്റ് നോൺ ഓഫ് ഓൾ ഇറ്റ് ഈസ് കുക്കു സോങ് ഓഫ് ദ 13th century 13rd century 13rd century കുക്കു സോങ്. ഓക്കെ, 13rd century 4 ശബ്ദങ്ങളാൽ യോജിപ്പിച്ച് പാടാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇത്. രാഷ്ട്രീയവും ആക്ഷേപഹാസ്യപരവുമായ ഗാനങ്ങളും വിവിധ തരത്തിലുള്ള കവിതകളും ഉണ്ടായിരുന്നു. അവയിൽ ചില ബെസ്റ്റിയറീസ് ഇതിൽ തന്നിട്ടുണ്ട്. ബെസ്റ്റിയറീസ് മൃഗങ്ങളുടെ ശീലങ്ങൾ, സാധാരണയായി ക്ലാസിക്കൽ പാരമ്പര്യത്തിൽ നിന്ന് വരവച്ച അവയിൽ മിക്കതും വളരെ അതിശയകരവും ധാർമ്മികതയുടെ മതത്തിൻ്റെയും താല്പര്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തവയുമാണ്. വളരെ യാഥാർത്ഥ്യ ബോധമുള്ള പരുക്കൻ കഥകൾ ഗദ്യത്തിലും പദ്യത്തിലും ധാരാളമായി സാഹിത്യത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. എല്ലാ ഗദ്യകൃതികളിലും മിക്കതും ഒരുപക്ഷെ ക്രോണിക്കിൾസ് ആയിരുന്നു. അവ സാധാരണമായി ആശ്രമങ്ങളിലും പ്രധാനമായും 12rd century 13rd century നിർമ്മിക്കപ്പെട്ടു. ഭൂരിഭാഗവും ലാറ്റിൻ ഭാഷയിലും ചിലത് ഫ്രഞ്ചിലും ചിലത് ഇംഗ്ലീഷ് പദങ്ങളിലും അതായത് പദ്യങ്ങളിലും. എന്നാൽ 12rd century മധ്യത്തിൽ ആരംഭിച്ച കാലഘട്ടത്തിലെ മതേതര സാഹിത്യത്തിൻ്റെ പ്രധാന രൂപം പ്രണയമായിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. പ്രത്യേകിച്ച് മെട്രിക് അതായത് പദ്യം, പദ്യത്തിലൂടെയുള്ള പ്രണയം. സാധാരണ പ്രണയങ്ങൾ ധീരതയുടെ സാഹിത്യ പ്രകടനമായിരുന്നു. ആംഗ്ലോ സാക്സൺ കാലഘട്ടത്തിൽ എന്ന പോലെ അവരിൽ ചിലർക്ക് രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും സമൃദ്ധമായി പിന്തുണ നൽകുകയും പ്രതിഫലം നൽകുകയും ചെയ്തു. മറ്റുള്ളവർ ഇപ്പോഴും രാജ്യത്തുടനീളം അലഞ്ഞുതിരിഞ്ഞു. ആർത്യൂറിയൻ പ്രണയകഥകളിൽ എപ്പോഴും സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് അവ. പ്രത്യേകമായി ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പെടുന്നു. കാരണം എന്താണ്? കാരണം അവ ബ്രിട്ടീഷ് ചരിത്രത്തിൻ്റെ പാരമ്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ പാശ്ചാത്യ ലോകത്തെ മുഴുവൻ സാഹിത്യത്തിലും അവർ വളരെ പ്രമുഖ സ്ഥാനം നേടിയിട്ടുണ്ട്. അപ്പോൾ മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കാലഘട്ടത്തിലെ കഥകളും നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ദ ഏജ് ഓഫ് ജെഫ്രി ചോസർ. ചോസറിൻ്റെ ഏജാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചോസറിൻ്റെ നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ പഠിക്കാനും, പെട്ടെന്ന് പഠിക്കാനും അതുപോലെ ഈസി ആയിട്ടും കിട്ടും. നോക്കാം. യുഗം പോലെയുള്ള ചരിത്രപരമായ യുഗങ്ങൾ പരിവർത്തനത്തിൻ്റെ ഒരു യുഗമായിരുന്നു. ഈ പരിവർത്തനം ഇതിൽ നിന്നുള്ള ഒരു മാറ്റത്തെ സൂചിപ്പിക്കുന്നുണ്ട്. മധ്യകാലം മുതൽ ആധുനിക കാലം വരെ ഇരുണ്ട യുഗങ്ങളിൽ, അതായത് ഇതിൽ കാണിച്ചിട്ടുണ്ട് ഏജ് ഓഫ് ട്രാൻസിഷൻ, അതായത് ഇരുണ്ട യുഗങ്ങൾ, അതിൽ നിന്ന് പ്രബുദ്ധതയുടെ യുഗത്തിലേക്ക് ഇംഗ്ലീഷ് രാഷ്ട്രത്തിൻ്റെ ഉദയം.
ആധുനികതയുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങൾ പ്രാമുഖ്യം പ്രാപിച്ചുവെങ്കിലും കൂടുതലും അടിസ്ഥാനപരമായി ഈ യുഗം മധ്യകാല അശാസ്ത്രീയവും അന്ധവിശ്വാസവും ധീരതയും മതചിന്തയുള്ളതും പിന്നോക്കവും ആയിരുന്നു. ചോസറിൻ്റെ യുഗം സ്തംഭനാവസ്ഥയിലായിരുന്നില്ല. നവോത്ഥാനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും ഉദയത്തിലേക്ക് അത് സ്ഥിരമായും ഉറപ്പായും മുന്നേറുകയായിരുന്നു. അതുപോലെ തന്നെ അത് രണ്ട് നൂറ്റാണ്ടുകൾ മുന്നിലായിരുന്നു. റോബർട്ട് ഡ്യൂഡ്ലി ഫ്രഞ്ച് നിരീക്ഷിക്കുന്നത് ചോസർ ജീവിച്ചിരുന്നതും എഴുതിയതും പുതിയ ജീവിതത്തിൻ്റെ അസ്വസ്ഥതയുടെ ഒരു യുഗമായിരുന്നു. എരിവുണ്ടാക്കുന്ന കാലമായിരുന്നു അത്. പഴയ കാര്യങ്ങളും പുതിയവയും അവൻ്റെ പേജുകളിൽ അടുത്തടുത്തായി പ്രത്യക്ഷപ്പെടുന്നു. അവൻ്റെ കവിതയിൽ നമുക്ക് കടന്നു പോകുന്ന പ്രായത്തിൻ്റെയും വരാനിരിക്കുന്ന പ്രായത്തിൻ്റെയും ആവശ്യമായ ആത്മാവിനെ പഠിക്കാൻ കഴിയും. ഇതെന്താണ്, ഇതിലുണ്ടല്ലേ, വാട്ട് ആർ ദീസ്, ഇത് എന്താണ്. അതുപോലെ തന്നെ ഓൾഡ് തിങ്സ് ആൻഡ് ന്യൂ, പഴയതും പുതിയതും, അതെല്ലാം വിശ്രമമില്ലാത്ത ഒരു പ്രായം. ഓക്കെ, അപ്പോൾ ചോസറിൻ്റെ ഇത്ര ഇതിലുള്ളൂ. അടുത്തത് ദ 100 years വാർ, അതായത് 100 വർഷത്തെ യുദ്ധം. ഓക്കെ, എന്താണ് നോക്കാം. 1337 1453 ഇടയിലുള്ള കാലഘട്ടം ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള നീണ്ട തുടർച്ചയായ ഏറ്റുമുട്ടുകളാൽ എന്താണ് അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ്. അവയെ മൊത്തത്തിൽ 100 വർഷത്തെ യുദ്ധം എന്നാണ് വിളിക്കുന്നത്. അതാണ് എന്ത്, ദ 100 years വാർ. മനസ്സിലാക്കി വെച്ചോളൂ, ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് പോകുമ്പോൾ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. എഡ്വേർഡ് 3rd രാജാവിൻ്റെ ഇതിൽ തന്നിട്ടുണ്ട് അല്ലേ, കിങ് എഡ്വേർഡ് 3, 1327 മുതൽ 1377 വരെയുള്ള അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കഴിവുള്ളതും യുദ്ധസമാനവുമായ മാർഗനിർദ്ദേശങ്ങളിൽ ഇംഗ്ലണ്ട് നിരവധി മഹത്തായ വിജയങ്ങൾ നേടി. വിജയത്തിൽ ഫ്രഞ്ചുകാർ തകർന്നേക്കാം. എഡ്വേർഡ് ഒരിക്കൽ ഫ്രാൻസിൻ്റെ രാജാവായി പോലും അംഗീകരിക്കപ്പെട്ടു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം കഴിവുകെട്ട റിച്ചാർഡ് 2nd പിന്തുടർച്ചയോടെ ഇംഗ്ലീഷുകാർ ക്ഷയിച്ചേക്കാം. ഫ്രഞ്ചുകാർ വ്യക്തമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു. യുദ്ധം ഇംഗ്ലീഷ് സ്വഭാവത്തെ ഇനിപ്പറയുന്ന 2 തരത്തിൽ സ്വാധീനിച്ചു. ഒന്ന്, എന്താണ് ഇതിൽ പറയുന്നത്, ദ ഫോസ്റ്ററിങ് ഓഫ് നാഷണലിസ്റ്റിക് സെൻറ്റിമെൻറ്റ്, അതായത് ദേശീയ വികാരം വളർത്തൽ, അല്ലേ, ദേശീയ വികാരം വളർത്തി. അതുപോലെ തന്നെ ദ ഡിമോളിഷൻ ഓഫ് സം സോഷ്യൽ ബാരിയേഴ്സ് ബിറ്റ്വീൻ ഡിഫറെൻ്റ് ക്ലാസ്സസ് ഓർ ക്ലാസ്സസ് ഓഫ് സൊസൈറ്റി, സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിലുള്ള ചില സാമൂഹിക പ്രതിബന്ധങ്ങൾ പൊളിച്ചു മാറ്റി. ഇത് രണ്ടുമാണ് ഈ യുദ്ധത്തിലൂടെ ഉണ്ടായത്. അപ്പോൾ 100 years വാർ നോക്കി. ഇനി അടുത്തത് ദ ഏജ് ഓഫ് ഷിവാൾഡ്രി, അല്ലെ, ധീരതയുടെ യുഗം. മോഡേൺ യുഗത്തിൻ്റെ പ്രഭാതം ഇനിയും അകലെയായിരുന്നു. കോംപ്റ്റൻ റിക്കറ്റ് നിരീക്ഷിക്കുന്നു, ചൗസറിൻ്റെ ഇംഗ്ലണ്ട് ഇപ്പോഴും സ്വഭാവപരമായി മധ്യകാലഘട്ടത്തിലാണ്. ധീരതയുടെ സ്ഥിരതയേക്കാൾ യഥാർത്ഥ വികാരം ശക്തമായി എവിടെയും അടയാളപ്പെടുത്തിയിട്ടില്ല. പ്രണയത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും മതത്തിൻ്റെയും ഈ വിചിത്രമായ സംയോജനം ഇതുവരെ ജീർണതയുടെ അടയാളങ്ങൾ പ്രകടിപ്പിക്കാതെ എത്തി. സെർവാൻഡസിൻ്റെ ആക്ഷേപഹാസ്യ തൂലികയാൽ അത് ഒടുവിൽ കൊല്ലപ്പെടുന്നതിന് മുൻപ് 2 നൂറ്റാണ്ടുകൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ചോസറിൻ്റെ കാൻറ്റർബറി കഥകളിലെ കാൻറ്റർബറി ടെയിൽസ്, അല്ലേ, അതിലെ നൈറ്റ് അദ്ദേഹത്തിൻ്റെ തരത്തിലുള്ളതാണ്. അദ്ദേഹം വിവരിക്കുന്ന കഥ പോലും 2 യഥാർത്ഥ നൈറ്റ്സിൻ്റെ സാഹസികതയെക്കുറിച്ചാണ്. ഒന്ന് ആർക്കൈറ്റും പിന്നെ പലമ്മോണും. അപ്പോൾ ഇത്രയാണ് ഏജ് ഓഫ് ഷിവാൽറിയിലുള്ളത്. സിമ്പിളായിട്ട് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്തത് ദ ബ്ലാക്ക് ഡെത്ത്, പെസൻസ് റിവോൾട്ട് ആൻഡ് ലേബർ അൺറസ്റ്റ്. അപ്പോൾ ഇതെന്താണ്, ബ്ലാക്ക് ഡെത്ത് അല്ലേ, കറുത്ത മരണം, പിന്നെ പെസൻസ് റിവോൾട്ട് കർഷകരുടെ കലാപം, അതുപോലെ തന്നെ ലേബർ അൺറസ്റ്റ് തൊഴിൽ ഇല്ലാത്തൊരു ഒരു അശാന്തിയുള്ള തൊഴിൽ അശാന്തി എന്ന് പറയാം. ഓക്കെ, നോക്കാം. ചോസറിൻ്റെ യുഗത്തിൽ മിക്ക ആളുകളും ദാരിദ്ര്യത്തിൻ്റെയും ദുർബലതയുടെയും മഹാമാരിയുടെയും ഇരകളായിരുന്നു. വിദ്യാസമ്പന്നരായ പ്രഭുക്കന്മാർ പോലും സംശയത്തോടെ സോപ്പിനെ നോക്കി. പാണ്ഡിത്യമുള്ള വൈദ്യന്മാർ കുളിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്
പലപ്പോഴും വിലക്കിയിരുന്നു. അതുകൊണ്ടാണ് ഇംഗ്ലണ്ട് പലപ്പോഴും പകർച്ചവ്യാധികൾ, പ്രത്യേകിച്ച് പ്ലേഗ് സന്ദർശിച്ചത്. ഈ ഭയാനകമായ പകർച്ചവ്യാധിയുടെ ഏറ്റവും രൂക്ഷമായ ആക്രമണം 1348 ഉണ്ടായത്. നിരാശരായ ഇരകളുടെ ശരീരത്തിൽ കറുത്ത കുരുക്കൾ പ്രത്യക്ഷപ്പെട്ടതിനാൽ ഇതിനെ കറുത്ത മരണം, അതായത് ബ്ലാക്ക് ഡെത്ത് എന്ന് വിളിച്ചിരുന്നു. ഏകദേശം 100,000+ മനുഷ്യർ ഈ പകർച്ചവ്യാധി മൂലം നശിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ എന്താണ് ബ്ലാക്ക് ഡെത്ത് എന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്തത്, ഇംഗ്ലണ്ടിലെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ നിരാശജനമായി വളർന്നു. ജീവിക്കാൻ സംഭവിച്ച തൊഴിലാളികളും വില്ലന്മാരും അതുപോലെ വളരെ ഉയർന്ന കൂലി ആവശ്യപ്പെടാൻ തുടങ്ങി. എന്നാൽ ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവരുടെ തൊഴിലാളികൾക്കോ, അതായത് തൊഴിലാളി ഉടമകൾക്കോ, രാജാവോ പാർലമെൻറ്റോ തയ്യാറായില്ല. തൊഴിലാളികളോട് പഴയ പേയ്മെൻറ്റ് നിരക്കിൽ ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ട് നിരവധി കടുത്ത നിയന്ത്രണങ്ങൾ പാസാക്കി. ഇതൊരു വലിയ നീരസത്തിന് കാരണമായി. ഇത് 1388 റിച്ചാർഡ് 2 ഭരണകാലത്ത് കർഷകരുടെ കലാപത്തിൽ കലാശിച്ചു. ആയുധധാരികളായ കർഷകരുടെ ജനക്കൂട്ടത്തെ കണ്ട് ആശ്ചര്യപ്പെട്ട രാജാവ് പരിഷ്കരണം വാഗ്ദാനം ചെയ്തെങ്കിലും പിന്നീട് അത് തൻ്റെ വാഗ്ദാനം നിരസിച്ചു. ചോസർ തൻ്റെ കന്യാസ്ത്രീയുടെ പുരോഹിതൻ്റെ കഥയിൽ വാട്ട് ടൈലറിനൊപ്പം കഥാപാത്രത്തിൻ്റെ കൊടി ഉയർത്തിയ ജാക്ക് സ്ട്രോയെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബ്ലാക്ക് ഡെത്ത് എന്താണെന്ന് നോക്കി, അതുപോലെ തന്നെ അന്നത്തെ പെസൻസിൻ്റെ, കർഷകരുടെ റിവോൾട്ട് അല്ലേ, അതുപോലെ തന്നെ അന്നത്തെ തൊഴിലില്ലായ്മയും ലേബർ അൺറസ്റ്റും നോക്കി. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ദ ചർച്ച് എന്ന ടൈറ്റിലുള്ള ഒരു കാര്യമാണ്. ഇൻ ദ ഏജ് ഓഫ് ചോസർ അല്ലേ, ചോസറിൻ്റെ യുഗത്തിൽ സഭ പാഴ്വേലയുടെയും അഴിമതിയുടെയും ഭൗതികതയുടെയും കേന്ദ്രമായി മാറി. സഭയുടെ അധിപനായ റോമിലെ മാർപ്പാപ്പയ്ക്ക് തന്നെ ആത്മീയതയല്ലാതെ മറ്റ് അഭിലാഷങ്ങളും അഭിരുചികളും ഉണ്ടായിരുന്നു. W.H. Hudson ഇതുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നു. ആധ്യാത്മിക തീക്ഷ്ണതയും ഊർജവും ഇപ്പോൾ രാജ്യത്ത് വളരെ കുറച്ച് മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. മഹാനായ പുരോഹിതന്മാർ സമ്പത്ത് കുന്നുകൂട്ടി ദൈവരഹിതരും ലൗകികവുമായ രീതിയിൽ ജീവിച്ചു. വൈദികരുടെ അണികളും അജ്ഞരും അശ്രദ്ധമായിരുന്നു. അത്യാഗ്രഹത്തിനും കൊള്ളരുതായ്മയ്ക്കും പേരുകേട്ടവരായിരുന്നു മെൻഡിക്കൻ്റ് ഫ്രയേഴ്സ്. ചോസറിൻ്റെ സമകാലികനായ ജോൺ ഗോവർ അദ്ദേഹത്തെ മോറൽ ഗോവർ എന്ന് വിളിക്കുന്നു. അങ്ങനെ അദ്ദേഹം കൺഫെസിയോ അമാൻഡിസിൻ്റെ ആഭിമുഖ്യത്തിൽ സഭയുടെ അവസ്ഥയെ ചിത്രീകരിക്കുന്നു. കാൻറ്റർബറി, അതായത് കാൻറ്റർബറി കഥകളുടെ, കാൻറ്റർബറി ടെയിൽസിലൂടെ അതിൻ്റെ ആഭിമുഖ്യത്തിൽ ചോസർ പറയുന്നത് ശരിയാണ്. സ്വർണം തുരുമ്പിച്ചാൽ ഇരുമ്പ് എന്ത് ചെയ്യും? ഇങ്ങനെയാണ് ചോസർ അതിൽ ചോദിച്ചിരിക്കുന്നത്. ചോസർ തന്നെ ഒരു പരിഷ്കരണത്തിലും നിസ്സംഗനായിരുന്നു. എന്നാൽ കാൻറ്റർബറി ടെയിൽസിലെ സഭാവ്യക്തികളോടും സ്വഭാവ രൂപരേഖകൾ സഭാപദവിയിലേക്കും ഫയലിലേക്കും കടന്നു കയറിയ അഴിമതിയെക്കുറിച്ച് ഒരു അനിശ്ചിതത്വവും അവശേഷിപ്പിക്കുന്നില്ല. വൃത്താകൃതിയിലുള്ള വയറുള്ള എപ്പിക്യൂറിയൻ സന്യാസി, ഉല്ലാസവും പിശാചും, മേ കെയർ ഫ്രയർ, സത്യസന്ധമല്ലാത്ത ക്ഷമാപണം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ സാധാരണമാണ്. ഈ വ്യാപകവും ആഴത്തിൽ വേരൂന്നിയതുമായ അഴിമതി ഇതിനകം തന്നെ ചില പരിഷ്കരണവാദികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ തുടങ്ങിയിരുന്നു. അവരിൽ ഏറ്റവും പ്രമുഖനായ ജോൺ വിക്ലിഫ്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഇതിൽ പറയുന്നുണ്ട്, അങ്ങനെ അദ്ദേഹത്തിൻ്റെ നവീകരണത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്ന് വിളിക്കപ്പെട്ടു. ലോളാർഡ്സ് മൂവ്മെൻറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പ്രസ്ഥാനം അദ്ദേഹം ആരംഭിച്ചു. ആരംഭിച്ചത് ജോൺ വിക്ലിഫ്, ഓർമ്മ വെച്ചോളൂ. അങ്ങനെ ആ സഭയുടെ ഭാഗമായി തീർന്ന തിന്മയും അഴിമതിയും തുടച്ചു നീക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ലോളാർഡ്സ് പ്രസ്ഥാനത്തോട് ചോസർ അനുഭാവം പുലർത്തിയിരുന്നുവെന്ന് കാൻറ്റർബറി കഥകളുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ പറയുന്നു. ഇങ്ങനെ പാവപ്പെട്ടവൻ്റെ പാർസൻ്റെ അദ്ദേഹത്തിൻ്റെ ഛായാചിത്രത്തെ ചിത്രീകരിക്കുന്ന ആദർശവൽക്കരണത്തിൻ്റെ ഘടകത്തിൽ നിന്ന് വ്യക്തമാണ്. ഓക്കെ, അപ്പോൾ അത് ചർച്ച് എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ.
സിമ്പിളായിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കുക. അതായത് അന്നത്തെ കാലത്ത് ചർച്ച്, ദ ചർച്ച് എന്നുള്ള ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക, അന്നത്തെ കാലത്ത് ചർച്ചിൻ്റെ ഒളിവിൽ ഒരുപാട് എന്താ കള്ളത്തരങ്ങൾ, അഴിമതികളൊക്കെ ചെയ്തിരുന്നു. ആരൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരും ചർച്ചുമായി ബന്ധപ്പെട്ട ആൾക്കാരും. പക്ഷെ പാവപ്പെട്ട ആളുകളൊക്കെ എന്ത് ചെയ്തിരുന്നു, ആ പാവപ്പെട്ട ആളുകളുടെ നിന്നൊക്കെ എന്താ പറയുക, ഈ ചർച്ചിൻ്റെ ദൈവത്തിൻ്റെ പേരിലൊക്കെ പൈസ, അതുപോലെ തന്നെ ഒരുപാട് അഴിമതി നടത്തിയിട്ടാണ് അന്നത്തെ ചർച്ചിലുള്ള ആളുകളൊക്കെ ജീവിച്ചിരുന്നതെന്നാണ് ഈ ചർച്ച് എന്നുള്ള ഒരു പോർഷനിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായാലും സിമ്പിളായിട്ട് അത് മുഴുവനായിട്ട് വായിക്കുക, എന്നിട്ട് നിങ്ങളായിട്ടിത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊലോഗ് ടു കാൻറ്റർബറി ടെയിൽസ് ആണ്. അത് നമുക്ക് പഠിക്കാനുള്ളത് 1 to 18 lines ആണ്. ഈ കാൻറ്റർബറി ടെയിൽസ് എന്ന് പറയുന്ന ഒരു പോയമിലെ 1 to 18 lines ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതിലൊക്കെ നമ്മളിടയിൽ ഈ കാൻറ്റർബറി ടെയിൽസ് എന്നുള്ളത് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് എന്താണെന്നുള്ളതാണ് ഇതിലുള്ളത്. ഇതിൽ ലെഫ്റ്റ് സൈഡ്, അതായത് ഒറിജിനൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഉള്ളത് ആ സ്ഥലത്തുള്ളത്, അത് എഴുതിയപ്പോഴുള്ള ഒറിജിനൽ ടെക്സ്റ്റ് എങ്ങനെയാണോ അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് മോഡേൺ ടെക്സ്റ്റ്, അതായത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതിൻ്റെ മീനിങ് ആണ്. അപ്പോൾ നമുക്ക് ആ മീനിങ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതൊരു സിമ്പിളായിട്ടുള്ളൊരു 18 lines ആണ്. അത് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ പറയുന്നുള്ളൂ, ബാക്കി അടുത്ത വീഡിയോയിൽ ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നോട്ട്സ് എല്ലാം നോട്ട് ചെയ്തെടുക്കാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ.